താമശ്ശേരി സംഭവത്തിൽ പരിക്കേറ്റവരുടെ വിവരങ്ങൾ പുറത്തുവിട്ട് ആരോഗ്യവകുപ്പ്. ടിഫിൻ ബോംബ് ആക്രമണത്തെ തുടർന്ന് പരിക്കേറ്റ 52 പേർ ചികിത്സ തേടിയതായി ആരോഗ്യവകുപ്പ്. കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൃതശരീരം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. പൊള്ളലേറ്റ് ചികിത്സ തേടിയവരിൽ 18 പേർ ഐസിയുവിലാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ 10 പേർ കഴിയുന്നുണ്ട്. ഇതിൽ 6 പേരുടെ നില ഗുരുതരമാണെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. 12 വയസ്സുള്ള പെൺകുട്ടിയും ഐസിയുവിൽ ചികിത്സയിലുണ്ട്. പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നും 90% പൊള്ളലേറ്റതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പരിക്കേറ്റവർക്ക് ലഭ്യമായ എല്ലാ ചികിത്സയും നൽകുമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് പോലീസ്. റെയിൽവേ സ്റ്റേഷനുകളിലും ഷോപ്പിംഗ് മാളുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഡോസ് കോഡ് ഉൾപ്പെടെയാണ് പരിശോധന നടത്തുന്നത്. കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിനിടെ ഇന്ന് രാവിലെ 9:45 പൊട്ടിത്തെറിയുണ്ടായത്. തുടരെ 3 സ്ഫോടനമുണ്ടാവുകയായിരുന്നു. സംഭവം ആസൂത്രിതമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. IED വസ്തുവാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചതെന്നാണ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് അറിയിക്കുന്നത്. കൺവെൻഷൻ സെന്ററിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് NIA സംഘം കളമശ്ശേരിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കേരളത്തിൽ തീവ്രവാദ ആക്രമണങ്ങൾ തുടർച്ചയായി സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് വിലയിരുത്തുകയാണ്. ഇത് സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണ്. കളമശ്ശേരി ബോംബ് സ്ഫോടനം നടന്നതിലും ഇന്റലിജൻസ് സംവിധാനങ്ങൾ പരാജയപ്പെട്ടു. ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലും അതിനുശേഷം പ്രതി സംസ്ഥാനം വിട്ടതിലും പോലീസ് വീഴ്ചയുണ്ടായിരുന്നു. അതേസമയം നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെതിരെ പിണറായി സർക്കാർ സ്വീകരിക്കുന്ന മൃദു സമീപനവും അപകടമാണ്. തീവ്രവാദ ശക്തികളോടുള്ള സർക്കാരിന്റെ സമീപനം തിരുത്തിയില്ലെങ്കിൽ കേരളം വലിയ അപകടത്തിലേക്കാവും പോവുക. ഗുണ്ടകളും ക്രിമിനലുകളും മാഫിയകളും അഴിഞ്ഞാടുമ്പോഴാണ് ഞെട്ടിക്കുന്ന തരത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങളും സംസ്ഥാനത്ത് നടക്കുന്നത്. വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഭരണാധികാരികൾ ഭരിക്കുമ്പോൾ കേരളത്തിന്റെ സുരക്ഷയിൽ ജനങ്ങൾ ആശങ്കയിലാണ്. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ബോംബ് സ്ഫോടനങ്ങൾ നടക്കാത്തതിന് കാരണം അവിടുത്തെ ഭീകരവിരുദ്ധ സേന പുലർത്തുന്ന ജാഗ്രതയും കേന്ദ്ര ഏജൻസികളുമായുള്ള കോർഡിനേഷനുമാണ്. എന്നാൽ സംസ്ഥാനത്ത് അങ്ങനെയൊരു ഏകോപനം നടക്കുന്നില്ല. ഹമാസ് ഉന്നത നേതാവ് മലപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമി നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തിട്ടും പ്രകോപനപരമായ പ്രസംഗം നടത്തിയിട്ടും പോലീസ് കേസെടുക്കാത്തത് സംശയാസ്പദമാണ്. മുസ്ലിം ലീഗ് കോഴിക്കോട് നടത്തിയ ഹമാസ് അനുകൂല സമ്മേളനത്തിലും രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയിട്ടും കേസെടുത്തില്ല. കേരളത്തിൽ ഭരണ പ്രതിപക്ഷ മുന്നണികൾ തീവ്രവാദ വിധ്വംസക ശക്തികളോട് കാണിക്കുന്ന മൃദു സമീപനം അവസാനിപ്പിച്ചാൽ കേരള ജനതയ്ക്ക് രക്ഷയുള്ളൂ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.